ലോക്ഡൌണുകൾക്ക് ഇളവുകൾ വന്നതോടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരകളും വന്നു തുടങ്ങി. മലയാള ടെലിവിഷൻ റേറ്റിംഗിൽ എല്ലായ്പ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പരമ്പരയാണ് കുടുംബവിളക്ക്. പ്രേക്ഷകർ ഇതുവരെ കാണാത്തതുപോലെയുള്ള കഥയും കഥാപാത്രങ്ങളും ട്വിസ്റ്റുകളും ഒക്കെയാണ് പരമ്പരയിലൂടെ പങ്കുവയ്ക്കുന്നത്. പരമ്പരയിലെ മീര വാസുദേവ് അവതരിപ്പിക്കുന്ന സുമിത്ര എന്ന കഥാപാത്രത്തിനാണ് കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം. സുമിത്ര എന്ന വീട്ടമ്മയുടെയും അവരുടെ കുടുംബത്തിന്റെയും കഥ ഇപ്പോൾ പുതിയ ട്വിസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. സുമിത്രയുടെ കുടുംബം നശിപ്പിച്ച വേദികയുടെ പതനം ഒരു സൈഡിൽ നിന്ന് ആരംഭിച്ചതാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ കാണാൻ സാധിച്ചത്. പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഥ മുന്നേറുന്നതിന്റെ ത്രില്ലിലാണ് എല്ലാവരും. ഭർത്താവിനെ തട്ടിയെടുത്തതിന് ശേഷം സുമിത്രയുടെ വീട്ടിലേക്ക് എങ്ങനെയും കയറിപ്പറ്റണം എന്ന ലക്ഷ്യവുമായി നടക്കുകയാണ് വില്ലത്തിയായ വേദിക. ഇതിനിടയിൽ സുമിത്രയുടെ മൂത്ത മകൻ അനിരുദ്ധിന്റെ വിവാഹ വാർഷികം എത്തുന്നു. ആഘോഷം തന്റെ വീട്ടിലാക്കാൻ പദ്ധതി ഇട്ടെങ്കിലും സുമിത്ര അത് കയ്യോടെ പൊളിച്ചെടുക്കുകയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിലാണ് ഈ ഒരു സീൻ കാണിച്ചത്. നീ ഒറ്റയ്ക്കാകും സുമിത്രേ എന്ന വേദികയുടെ ഡയലോഗിന് സുമിത്ര നൽകിയ മറുപടി പോലെ കാര്യങ്ങൾ നടന്നു. അനിരുദ്ധിന്റെയും ഭാര്യ അനന്യയുടെയും വിവാഹ വാർഷികം സുമിത്രയുടെ വീട്ടിൽ തന്നെയാണ് നടത്തിയത്. ആഘോഷത്തിന് എത്തിയവരെല്ലാം സുമിത്രയുടെ വീട്ടിലേക്ക് പോയതോടെ വേദിക ഒറ്റയ്ക്കായി. ഇതിനിടെ വേദികയ്ക്ക് ഒപ്പം നിന്ന സുഹൃത്ത് നവീനെ ഇറക്കിവിടുകയും പരമ്പരയുടെ ട്വിസ്റ്റുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. അതേസമയം യൂട്യൂബിലൂടെ പുറത്തു വന്ന കുടുംബവിളക്ക് പ്രൊമോയിൽ താഴെ രസകരമായ കമന്റുകളാണ് നിറയുന്നത്. പാവം വേദിക, എത്രയൊക്കെ ശ്രമിച്ചാലും സുമിത്രയ്ക്ക് പകരമാകാൻ കഴിയില്ല വേദികയ്ക്ക്. ആ സത്യം ഇനിയെങ്കിലും വേദിക മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. എന്തൊക്കെയായിരുന്നു വേദികയുടെ പ്ലാനുകൾ? പടക്കം പൊട്ടിക്കൽ, ഡാൻസ്, കൂത്ത്, കേക്ക് മുറിക്കൽ, എന്നിട്ട് ഇപ്പം എന്തായി? അവസാനം പവനായി ശവമായി എന്ന തരത്തിലാണ് വേദികയുടെ അവസ്ഥ. മറ്റൊരുത്തിയുടെ ജീവിതം തകർത്തു അവളുടെ ഭർത്താവിനെയും സ്വന്തമാക്കി സുഖിച്ച് ജീവിക്കാമെന്ന് കരുതുന്ന പെണ്ണുങ്ങൾക്കും സ്വന്തം ഭാര്യയെ കളഞ്ഞു കാമുകിയുടെ പുറകെ പോകുന്ന ആണുങ്ങൾക്കും ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല. അവർക്കുള്ള ഒരു പാഠം കൂടിയാണ് ഈ സീരിയൽ. കഴിഞ്ഞ എപ്പിസോഡിൽ ശിവദാസൻ അച്ചാച്ചൻ തന്നെയാണ് യഥാർത്ഥ ഹീറോ. അച്ചാച്ചന്റെ ഉറച്ച തീരുമാനത്തിന് മുമ്പിൽ തോറ്റു കൊടുക്കാനല്ലാതെ മറ്റുള്ളവർക്ക് ഒരു ചുക്കും ചെയ്യാനായില്ല തുടങ്ങി നിരവധി കമന്റുകളാണ് ഉയരുന്നത്.